नमस्कार। देवी भागवतम भागम 425। अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा सर्वमंगलमंगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणी नमस्तुते। ओम श्री गुरुभ्यो नमः। ओम श्री रंगनाथ शर्मणे नमः। ओम श्री महादेवी नमः। ഒമ്പതാം സ്കന്ധം 40ാം അധ്യായം 40ാം അധ്യായം ദുർവാസ ശാപം എന്നുള്ള അധ്യായത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലെ, അതായത് 424ാമത്തെ എപ്പിസോഡിലെ 56ാമത്തെ ശ്ലോകം പറയുണ്ടായി. തത്വദീപം കൊണ്ട് മുക്തിമാർഗം അസാധു കാട്ടവേ യത്നം തുടങ്ങും അജീവൻ കർമ്മബന്ധം മുറിക്കുവാൻ. ജീവൻ കർമ്മബന്ധം മുറിച്ചാൽ മാത്രമേ തുര്യാവസ്ഥയിലേക്ക് നിവൃത്തി മാർഗത്തിലേക്ക് എത്തുള്ളൂ. നിവൃത്തി മാർഗം കൊണ്ട് രക്ഷപ്പെടാൻ പാടുള്ളൂ, പ്രവൃത്തി മാർഗം കൊണ്ട് പറ്റില്ല. കർമ്മബന്ധത്തിനാണ് പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞത്. തത്വദീപം കൊണ്ട് മുക്തിമാർഗം അസാധു കാട്ടവേ യത്നം തുടങ്ങും. പ്രവർത്തിക്കാണ്ട് ഒരു കാര്യമില്ല, പ്രവർത്തിച്ച മാത്രേ. അതാണ് ഈശ്വരൻ ഒന്നും തരുന്നില്ല, നമ്മളിൽ നിന്ന് വാങ്ങണില്ല. നമ്മൾ ചെയ്ത കർമ്മഫലമാണ് ഈശ്വരൻ തരുന്നത്. ആരാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അധ്വാനിക്കണത്? അവർക്ക് സുഖസൗകര്യങ്ങളുണ്ട് ഈ ലോകത്തിൽ. ഞാൻ അധ്വാനിച്ചോളാന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല, അധ്വാനിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ ഇനി 57ാമത്തെ ശ്ലോകം പറയണു. നാനാ ജന്മങ്ങൾ കൊണ്ടോരോ തപസ്സും ഉപവാസവും ചെയ്തു നേടും ക്രമാൽ ശ്രേഷ്ഠം മുക്തിമാർഗം സുഖപ്രദം. പെട്ടെന്ന് പീടിയെ പോയാലോ വലിയ മാളിൽ പോയാലോ കിട്ടാത്തതാണത്. ഏത് ശ്രേഷ്ഠമായിട്ടുള്ള മുക്തിമാർഗം അധ്വാനിക്കണം. പുരാണ ഇതിഹാസങ്ങളൊക്കെ വായിച്ച് പഠിക്കണം, ഉപനിഷത് കഥകൾ ശ്രദ്ധിക്കണം, വേദസംഹിതകൾ അറിയണം. നാനാ ജന്മങ്ങൾ കൊണ്ട്, പല ജന്മങ്ങളെ കൊണ്ട് ഓരോ തപസ്സും ഉപവാസവും ചെയ്ത് നേടും ക്രമാൽ, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട്, ശ്രേഷ്ഠം മുക്തിമാർഗം സുഖപ്രദം. പ്രശ്നോത്തരം കേട്ടു ഭവാൻ ഗുരുവക്ത്രത്തിൽ നിന്നുതാൻ. പ്രശ്നോത്തരം, മുക്തിമാർഗം എങ്ങനെ ഉണ്ടാവുകയെന്ന് ഞാൻ ഗുരുവക്ത്രത്തിൽ നിന്ന് കേട്ടു, ഗുരുനാഥന്റെ മുഖത്തിൽ നിന്നാണ് കേട്ടിട്ടുള്ളത്. മോഹം നശിച്ചിതിന്ദ്രൻ നീ മുനുവാക്യം ശ്രവിക്കവേ. അപ്പൊ ഇവിടെ ഇന്ദ്രനോടാണല്ലോ സംസാരം നടക്കണത്. ആരാ ഋഷി മുനി പറയണ്ടായി ദുർവാസസ്? അപ്പോ പ്രശ്നോത്തരം കേട്ടു ഭവാൻ ഗുരുവക്ത്രത്തിൽ നിന്നു താൻ. മോഹം നശിച്ചിതിന്ദ്രനെ മുനുവാക്യം ശ്രവിക്കവേ. വിരക്തിയും ദിനം തോറും ഏറി വന്നതു ശക്രനിൽ. വിരക്തിയും ദിനം തോറും ഏറി വന്നതു ശക്രനിൽ. ഇന്ദ്രന്റെ വിരക്തി വരാൻ തുടങ്ങി. തന്റെ കഴിവിലും പ്രസക്തിയിലൊന്നും അല്ല കാരണം. വിരക്തിയും ദിനം തോറും മേറി വന്നിത് ശക്രനിൽ. മുനിയെ കണ്ടൊരദ്ദേശം വിട്ട ഇന്ദ്രൻ ചെന്നു നോക്കവേ. മുനിയെ കണ്ടൊരദ്ദേശം വിട്ട്, എവിടെ വെച്ചിട്ടാണ് നമ്മൾ മുനിയായിട്ട് കണ്ടുമുട്ടിയത്? ആ ദേശം വിട്ട് പോയി നോക്കുമ്പോ അമരാവതിയെ കണ്ടാൻ ദൈത്യൻ വന്നാക്രമിക്കയാൽ പുത്രമിത്രാദികളൊഴിഞ്ഞ് ആപത്തിൽ പെട്ടുകഴിവതായി. അപ്പൊ ഈ ദുർവാസസ് മഹർഷി കൊടുത്തിട്ടുള്ള പാരിജാത പുഷ്പം നഷ്ടം വരുത്തിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രേയസ്സൊക്കെ ഒതുങ്ങി. അപ്പൊ വിരക്തി വന്നു. തന്റെ സ്ഥാനം ഇന്ദ്രപുരിയിൽ പോയി നോക്കുമ്പോ തന്റെ ആൾക്കാരേനൊക്കെ മറ്റുള്ളവര് കസ്റ്റഡിയിൽ വെച്ചിരുന്ന ആരെ? രാക്ഷസന്മാർ. പുത്രമിത്രാദികളെ ഒഴിഞ്ഞാപത്തിൽ പെട്ടുകഴിവതായി. പിതൃമാതൃകളത്രാതിശൂന്യം ശത്രുവംശഗതം. പിതൃമാതൃകൾ പിതൃമാതൃകളത്രാദീന, പിതൃക്കളെ മാതൃക്കളെ കളത്ര എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ. ശൂന്യം ശത്രുവംശഗതം, ശത്രുവംശഗതം രാക്ഷസന്മാരുടെ അധീനത്തിലെ. സപുരം കണ്ടവൻ നേരെ ഗുരുവെ തേടി യാത്രയായി.
ഗുരുവിനെ തേടി യാത്രയാവുക. ഗുരു വന്ന് ശിഷ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ഉത്സാഹിക്കണം. സാത്വികമായിട്ട് പറഞ്ഞാൽ ഗുരു നമ്മളെ തിരഞ്ഞു വരുന്നാ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഗുരുവിനെ തേടണം. പിതൃ മാതൃ കളത്രാതിശൂന്യം ശത്രുവശം ഗതം സപുരം കണ്ടവൻ നേരെ ഗുരുവെ തേടി യാത്രയായി. ഗംഗാതടത്തിൽ ചെന്നപ്പോൾ യാത്ര ചെയ്ത് ഗംഗാതടത്തിൽ ചെന്നപ്പോൾ ബ്രഹ്മധ്യാനേകനിഷ്ഠനായി. അരെ ഗുരു ബൃഹസ്പതി ബ്രഹ്മധ്യാനേകനിഷ്ഠനായി ഗംഗാതോയം തന്നിൽ നിൽക്കും വ്യാഴത്തെ കണ്ടു വാസവൻ. ഗുരു ബൃഹസ്പതി വ്യാഴം ഒക്കെ പര്യായങ്ങളാ. ഗംഗാതോയം തന്നിൽ, ഗംഗയുടെ ഇങ്ങനെ വള്ളത്തിൽ ഇരുന്നും കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണു, ബ്രഹ്മധ്യാന നിഷ്ഠനായിട്ട് നിൽക്കണമായിട്ട് കണ്ടു. പുളകം പൂണ്ടു കണ്ണീരും വളർത്ത് ആനന്ദ നിമഗ്നനായി. എന്താ ആനന്ദം നിമഗ്നൻ എന്ന് പറഞ്ഞാൽ, തനിക്ക് നഷ്ടം ഐശ്വര്യം നഷ്ടപ്പെട്ടാലും ഗുരു നഷ്ടപ്പെടാൻ പാടില്ല. ഗുരു ആരാ, പരമമായ ആത്മാവ്, അതിൻ്റെ പ്രതിബിംബമാണ് നമ്മൾ ഈ മനുഷ്യന്മാരാകുന്ന ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോൾ പറയാം. അപ്പോ പുളകം പൂണ്ടു കണ്ണീരും വാർത്ത് ആനന്ദ നിമഗ്നനായി സൂര്യാഭിമുഖനായി, സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന പൂർവമുഖനായി ശ്രേഷ്ഠ സേവനായി സർവതോമുഖനായി വിജ്ഞന്മാരിൽ ശ്രേഷ്ഠൻ ഗരിഷ്ഠനായി വരിഷ്ഠൻ ബന്ധുവർഗത്തിൽ പ്രേഷ്ഠൻ ഭ്രാതൃജനങ്ങളിൽ ജ്യേഷ്ഠൻ സുരാരികൾക്കേറ്റം അനിഷ്ടൻ ജപനിഷ്ഠനായി ധർമ്മിഷ്ഠനാം ഗീഷ്പതിയെ കണ്ടു നിന്നാൻ പുരന്തരൻ. പുരന്തരൻ അരെ ദേവാദി നാഥനായിരിക്കുന്ന ഇന്ദ്രൻ, അദ്ദേഹത്തിന്റെ അജക്റ്റീവാണ് പറഞ്ഞത്. സർവതോമുഖനായി വിജ്ഞന്മാരിൽ ശ്രേഷ്ഠൻ ഗരിഷ്ഠനായി വരിഷ്ഠൻ ബന്ധുവർഗത്തിൽ പ്രേഷ്ഠൻ ഭ്രാതൃജനങ്ങളിൽ ജ്യേഷ്ഠൻ സുരാരികൾക്കേറ്റം അനിഷ്ടൻ ജപനിഷ്ഠനായി ഓർ ധർമ്മിഷ്ഠനാം ഗീഷ്പതിയെ കണ്ടു നിന്നാൻ പുരന്തരൻ. ഒരു യാമം തീർന്നെണീക്കെ, കുറെ ദിവസം വരണ്ട, അത്ര ഒരു യാമം, അതായത് നാല് യാമം, മൂന്ന് അതെ നാല് യാമാണ് ഒരു പകല്, നാല് യാമാണ് ഒരു രാത്രി, മൂന്ന് മണിക്കൂർ കൂടുന്ന നാല് യാമം എന്നാ പറയാം. അപ്പൊ ഇവിടെ ഒരു യാമം തീർന്ന് എണീക്കേ ഗുരുവിൻ പാദധാരിണ കൊമ്പിട്ടുറക്കേ വാ വിട്ടു വീണ്ടും വീണ്ടും സുരാധിപൻ. കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, ഞാൻ എന്തെങ്കിലും ഗുരുദോഷം കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞും കൊണ്ട് ഗുരുവിൻ പാദധാരിണ കൊമ്പിട്ടുറക്കേ വാ വിട്ടു വീണ്ടും വീണ്ടും സുരാധിപൻ. മുനിതൻ ശാപവും പിന്നെ ദുർലഭം ജ്ഞാനസിദ്ധിയും പരോപലബ്ധിയും വൈരിവർഗം പിണ്ണാക്രമിച്ചതും. അതിലൊരു വാക്ക് വളരെ രസമുള്ളതാ, മുനിതൻ ശാപവും, ദുർവാസ സ്മർശി ശപിച്ചു ഇരിക്കട്ടെ, പിന്നെ ദുർലഭം ജ്ഞാനസിദ്ധിയും. ഇന്ന് നമ്മൾക്ക് കാശുണ്ടെങ്കിൽ എല്ലാം വാങ്ങാം, ഫ്ലാറ്റ് വാങ്ങാം, ആനയെ വാങ്ങാം, ജെ സി ബി വാങ്ങാം, എന്തൊക്കെ വേണോ അതൊക്കെ വാങ്ങാം. അറിവുണ്ടാവാൻ കാശുണ്ടായിട്ട് കാര്യമില്ല, അറിവ് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റും, അതാണ് ദുർലഭം എന്ന് പറഞ്ഞാൽ. കാരണം ദുർലഭം ജ്ഞാനസിദ്ധിയും പരോപലബ്ധിയും വൈരിവർഗം പിണ്ണാക്രമിച്ചതും ക്രമാൽ വൃത്താന്തമയിലും ചൊല്ലിനാനും പർനായകൻ. ദേവേന്ദ്രൻ ബൃഹസ്പതിയോട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടോ ക്രമാൽ വൃത്താന്തമയിലം ചൊല്ലിനായകൻ ശിഷ്യന്റെ ആ വാക്കുകേട്ട് ബുദ്ധിമാനാം ബൃഹസ്പതി. അപ്പൊ ആത്മാർത്ഥമായിട്ടുള്ളൊരു സംവാദമാണല്ലോ ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമായി, അറ്റ്ലീസ്റ്റ് ഇയാള് കാര്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ല, എല്ലാ കാര്യങ്ങളും അനുഭവിച്ചപടി പറയുന്നുണ്ട്. അപ്പോ ശിഷ്യന്റെ ആ വാക്കു കേട്ട് ബുദ്ധിമാനാം ബൃഹസ്പതി ചൊന്നാനേവം രോഷവേഗം കൊണ്ടു ചെങ്ങിയ കണ്ണുമായി. ചെങ്ങിയ കണ്ണ് എന്ന് പറഞ്ഞാൽ കലഹിച്ച് ചോന്നത് എന്നർത്ഥം. അപ്പോ
ആ ഗുരു പറയാണ്, വ്യാഴൻ അല്ലെങ്കിൽ ബൃഹസ്പതി പറയാണ്, എല്ലാം കേട്ടേൻ സുരശ്രേഷ്ഠ കരയായിക, ഇതു കേൾക്ക നീ കരയ എന്നുള്ളത് ഒരു നിവൃത്തി മാർഗമല്ല, കരഞ്ഞിട്ട് കാര്യമില്ല. കരയായിക ഇത് കേൾക്ക നീ നീതിജ്ഞനായോൻ ആപത്തിൽ ഭീരുവാവില്ലൊരിക്കലും. ഇടുത്ത പൊന്താത്ത ഉപദേശങ്ങളാ, സ്വീകരിച്ചവരൊക്കെ രക്ഷപ്പെടും. നീതിജ്ഞനായോൻ, നീതിജ്ഞനായോൻ എന്താണ് നീതി എന്നുള്ള അറിവുള്ള ഒരാള്, നീതിജ്ഞനായോൻ ആപത്തിൽ ഭീരുവാവിൽ ഒരിക്കലും, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഭയക്കില്ല, അതിനെ തടയിടാൻ ശ്രമിക്കും. നൂനം സമ്പത്തും ആപത്തും കർമാധീനം, ഉറപ്പാണ് നൂനം. സമ്പത്തും ആപത്തും കർമാധീനം, കർമ്മം കൊണ്ടാണ് സമ്പത്ത് ഉണ്ടാവുന്നത്, കർമ്മം കൊണ്ടാണ് ആപത്ത് ഉണ്ടാവുന്നത്. കർമാധീനം ചലം സദാ, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മിറ്റ വേരിയേഷൻസ് ഉണ്ടാവും. ചക്രനേമികൾ പോൽ ജന്മം തോറും ഈ രണ്ടും അവിധം തൽക്കത്താവും ഭവിക്കുന്നു പൂർവകർമ്മ വിധേയനായി. പൂർവകർമ്മങ്ങൾക്ക് വിധേയത്വം എങ്ങനെയാണോ അങ്ങനെയാണ് ഈ ജന്മത്തെ നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ. ചക്രനേമികൾ പോൽ, ചക്രത്തിൻ്റെ ആരങ്ങൾ പോലെ ജന്മം തോറും ഈ രണ്ടും വിധം തൽ കർത്താവും ഭവിക്കുന്നു പൂർവകർമ്മ വിധേയരായി. അതിനാലവ വന്നാലും പോയാലും ദുഃഖമെന്തുവാൻ. സംഗതി രണ്ടും അവിധം തത് കർത്താവും ഭവിക്കുന്നു പൂർവകർമ്മ വിധേയമായെന്ന് പറഞ്ഞില്ലേ. അപ്പോ അതിനെപ്പറ്റി പിന്നെ എന്തിനാ നമ്മൾ സങ്കടപ്പെടുന്നത്? അതിനാലവ വന്നാലും പോയാലും ദുഃഖമെന്തുവാൻ, നന്മയും തിന്മയും രണ്ടും സ്വന്ത കർമാനുസാരമായി. നന്മയും തിന്മയും ഉണ്ടാവുന്നത് അവരവരുടെ കർമാനുസാരമായി ഭുജിക്കണം മത്തരെല്ലാം എന്നുതാൻ വിധിശാസനം. ബ്രഹ്മാവിന്റെ ശാസനപ്രകാരം അവരവർ ചെയ്തിട്ടുള്ള കർമ്മഭേദത്തിൽ നിന്നുൽപ്പന്നമായിട്ടുള്ള സുഖദുഃഖങ്ങളെ അവരവരെ അനുഭവിക്കാന്നല്ലാതെ കണ്ട് വേറെ അതിന് പരിഹാരമൊന്നുമില്ല. കർമ്മം ചെയ്യാതെ ഇരിക്കണം. മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന കർമ്മങ്ങൾ ചെയ്താൽ ദുഃഖം, മറ്റുള്ളവർക്ക് പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ സുഖം. ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്താൽ അതെല്ലാം ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യങ്ങളായിട്ട് മാറും. ഭുജിക്കണം മർദ്ദരെല്ലാം എന്നുതാൻ വിധിശാസനം, കൽപ്പകോടികൾ തീർന്നാലും ഭുജിക്കാതവ തീർന്നിടാ. എത്ര കോടി ജന്മമെടുത്താലും സ്വന്തം കർമ്മഫലത്തിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ള പാപങ്ങൾ അനുഭവിച്ച് തീർക്കാതെ കണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഭുജിക്കണം മർദ്ദരെല്ലാം എന്നുതാൻ വിധിശാസനം, കൽപ്പകോടികൾ തീർന്നാലും ഭുജിക്കാതവ തീർന്നിടാ. ഭുജിച്ചേ മതിയാവുള്ളൂ നന്മ തിന്മകൾ തൻ ഫലം. നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും സുഖിക്കുക അല്ലെങ്കിൽ ദുഃഖിക്കുക, ഇത് അനുഭവിക്കാണ്ട് പോകാനും പറ്റില്ല. ഭുജിച്ചേ മതിയാവുള്ളൂ നന്മതിന്മകൾ തൻഫലം, വേദങ്ങളേവം ഘോഷിപ്പൂ സാമവേദത്തിലും തഥാ കാണു. ശ്രീ ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മാവോടരുൾ ചെയ്തതായി വേദങ്ങളിൽ പറയുന്നുണ്ട്. എന്താ ബ്രഹ്മ ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മാവോട് അരുൾ ചെയ്തത് എന്താണ് എന്ന് പറയാം, നോക്കുക. ജനിച്ചനുഭവിച്ചിട്ടും ബാക്കിയാം കർമ്മമൊക്കെയും, പൂർവജന്മാന്തര സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ വേണ്ടി ഈ ജന്മം എടുത്തു. ഈ ജന്മം കൊണ്ടും കഴിയാത്ത ഫലങ്ങളാണ് ഉണ്ടാവുക വെക്കുക. അതുകൊണ്ടാണ് കർമാനുരൂപം. അപ്പോ കാണു, അപ്പൊ പറഞ്ഞു ഭുജി വേദങ്ങളെ ഘോഷിപ്പ, വേദങ്ങളേവം ഘോഷിപ്പൂ സാമവേദത്തിലും തഥാ കാണു. ശ്രീ ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മാവോടരുൾ ചെയ്തതായി, ജനിച്ചനുഭവിച്ചിട്ടും ബാക്കിയാം കർമ്മമൊക്കെയും, കർമാനുരൂപം ജന്മത്തിൽ വീണ്ടും തീർക്കുന്നു മൂവർ കർമ്മത്താൽ താൻ ബ്രഹ്മശാപം.
കർമ്മത്താൽ താൻ ബ്രഹ്മശാപം, കർമ്മത്താൽ താൻ ശുഭങ്ങളും, കർമ്മത്താൽ താൻ ശ്രീയുമുണ്ടാം ആപത്തും കർമ്മഹേതുവായി. ജന്മകോടികളിൽ ചെയ്ത കർമ്മം ജീവികളെ സദാ നിഴൽ പോൽ പിന്തുടർന്നെത്തും, തിന്നുതാൻ അവ തീർക്കണം. വളരെ അർത്ഥവത്തായിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കണത്. കർമ്മത്താൽ താൻ ശ്രീയുമുണ്ടാം ആപത്തും കർമ്മഹേതുവായി. അതിനു മുമ്പ് പറഞ്ഞു, കർമ്മത്താൽ താൻ ബ്രഹ്മശാപം, കർമ്മത്താൽ താൻ ശുഭങ്ങളും, കർമ്മത്താൽ താൻ ശ്രീയുമുണ്ടാം ആപത്തും കർമ്മഹേതുവായി. ജന്മകോടികൾ ചെയ്ത കർമ്മം ജീവികളെ സദാ നിഴൽ പോൽ പിന്തുടർന്നെത്തും, തിന്നുദാനവ തീർക്കണം. There is no escape. ദിനംതോറും ഒരേ വസ്തുദാനത്തിൽ പുണ്യമൊപ്പമാം, ദിനംതോറും ഒരേ വസ്തു ദാനത്തിൽ പുണ്യമൊപ്പമാം, കോടിക്കണക്കിരട്ടിക്കാം ഭിന്ന ഭേദങ്ങളാൽ ഭവം ഫലം. അല്ല, ദിനഭേദങ്ങള ഭിന്നല്ല, ദിനഭേദങ്ങള. അതായത് കോടിക്കണക്കിലിരട്ടിക്കാം ദിനഭേദങ്ങളാൽ ഫലം. ഈ ദിനം അതാണ് ഈ ഗ്രഹണ സമയത്ത് ദാനം ചെയ്യുക, വെളുത്ത വാവന കറുത്ത വാവന എന്നൊക്കെ പറയില്ലേ, അതെ. കണ്ട കണക്കില്ലാതെ പെരുകും ദേശഭേദത്തിനാലതും, ദേശഭേദം. ഒരേ പാത്രത്തിലേകുന്ന ദാനത്തിനും ഒരേ ഫലം. ഒരേ പാത്രത്തിലേകുന്ന, അതായത് 12 മാസം ഒരേപോലെ ഒരാൾക്ക് നമ്മൾ ദാനം ചെയ്യുന്നുണ്ട് വിചാരിക്കാം. അത് ഒരേ ദേശത്തിൽ വെച്ച് ചെയ്യണതും വ്യത്യസ്ത ദേശങ്ങളിൽ വെച്ച് ചെയ്യണതും കൂടി വ്യത്യാസമുണ്ട്. അതേപോലെ ഏതേത് ദിവസം ദാനം ചെയ്യണോ ഒരേ വസ്തു, അതിനും വ്യത്യാസമുണ്ട്. 7 ആഴ്ചകൾ വ്യത്യാസമുണ്ട്, മാസങ്ങൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഒരേ ദേശത്തിൽ വെച്ചേക്കും ദാനത്തിൻ ഫലവും സമം, കണക്കില്ലാതെ പെരുകും ദേശഭേദത്തിനാലതും, ഒരേ പാത്രത്തിലേകുന്ന ദാനത്തിലും ഒരേ ഫലം. 100 നൂറായിട്ടിരിക്കും, 100 നൂറായിട്ടിരിക്കും, 100 നൂറായിരട്ടിക്കും, ഇരട്ടിക്ക ഡബിളാവും, 100 നൂറായിരട്ടിക്കും പാത്രഭേദത്തിനാലതും, സ്ഥലഭേദം കൊണ്ടു വിളമേനിയേറിയും അവ്വിധം. അതായത് സ്ഥലഭേദം കൊണ്ട് ഓരോ പാടത്തിൻ്റെ മണ്ണിന് അനുസരിച്ചിട്ട് വിത്തുകൾക്ക് ധാന്യം ഉണ്ടാവുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. സ്ഥലഭേദം കൊണ്ട് വിളമേനിയേറിയും അവിധം ചുരുങ്ങിയും വരും, മണ്ണും പാത്രഭേദത്തിലും വരും ദാനത്തിൻ ഫലം തുല്യം സാമാന്യ സാമാന്യ ദിവസങ്ങളിൽ. സാമാന്യ ദിവസങ്ങളിലെ തുല്യാണ്. കറുത്തവാവിനും സംക്രാന്തിക്കും ശതഗുണം ഫലം. ഞാൻ വൃത്തവാവെന്ന പറഞ്ഞല്ല, കറുത്തവാവിന്, കറുത്തവാവിനും സംക്രാന്തിക്കും ശതഗുണം ഫലം. ചാതുർമാസ പൗർണമിയിൽ കണക്കില്ലാതെ ഏറിടും. ചാതുർമാസ്യം മഴക്കാലത്ത് പൗർണമാസയിൽ ചെയ്യുന്ന ദാനത്തിന് ഇരട്ടി ഫലം. കോടി ഇരട്ടിക്കും ചന്ദ്രഗ്രഹണ നാളുകളിൽ, ചന്ദ്രഗ്രഹണമുള്ള നാളുകളില് സാധാരണ നേട്ടങ്ങളിൽ ചെയ്യുന്ന ധ്യാനത്തിൻ്റെ 100 ഇരട്ടി. കോടിയിരട്ടിക്കും ചന്ദ്രഗ്രഹണ നാളുകളിൽ, അതിലും 10 ഇരട്ടിക്കും സൂര്യഗ്രഹണമാവുകിൽ. അപ്പൊ ചന്ദ്രഗ്രഹണത്തിനേക്കാൾ പച്ചാണ് അതെ സൂര്യഗ്രഹണം. എന്നിട്ടോ നൂനം അക്ഷയയിൽ അക്ഷയ പുണ്യമുണ്ടാം അക്ഷയാമാമിതം ഏവം ദാനബലം കൂടും മറ്റും പുണ്യദിനങ്ങളിൽ. നൂനം അക്ഷയയിൽ പുണ്യമുണ്ടാം അക്ഷയമാമിതം ഏവം ദാനബലം കൂടും മറ്റും പുണ്യദിനങ്ങളിൽ. ജപസ്നാനാദിയാം മന്യകർമ്മങ്ങൾക്കും ഇതേ വിധം. ജപം ധ്യാനം, ജപം സ്നാനാദി അന്യകർമ്മങ്ങൾക്കും ഇതേ വിധം പല സിദ്ധികളുണ്ടാവും ജീവികൾക്ക് എന്നതൊക്ക നീ. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം എന്ന് പറയാണ്. മാത്രമല്ല, വടി ചക്രം തദ്ഭ്രമണം ശരാവം, ശരാവം എന്ന് പറഞ്ഞ അക്ഷയ നവമി ദിവസത്തിൽ എന്ന് ധരിക്കണം.
ക്ഷരാവം മണ്ണിവറ്റയാൽ കുടങ്ങളെ കുംഭകാരൻ മെനഞ്ഞുണ്ടാക്കിടം വിധം കുടങ്ങളെ കുംഭാകാരൻ പിന്നെ കുംഭ കുടം ഉണ്ടാക്കുന്ന ആളേനാണ് കുംഭാകാരൻ എന്ന് പറഞ്ഞത്. മെനഞ്ഞുണ്ടാക്കിടം വിധം കർമ്മസൂത്രങ്ങളാൽ ധാതാവേ കുന്നു വിവിധം ബലം. കർമ്മസൂത്രത്താൽ ഓരോ കർമ്മം എങ്ങനെ ഏത് ഭാവനയിലാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ബ്രഹ്മാവ് നമ്മൾക്ക് എന്ത് ചെയ്യും, വ്യത്യസ്ത ഫലങ്ങൾ തരുന്നു. കർമ്മസൂത്രങ്ങളാൽ ധാതാവേകുന്നു വിവിധം ബലം സൃഷ്ടിച്ചതാര് ഇതെല്ലാം പരമാത്മാവിനെ ഓർക്ക നീ. എന്തിലും ഏതിലും പരമാത്മാവിനെ ഓർക്കണം. കാരണം എന്താ, പരമാത്മാവാണ് ഈ നിബന്ധനകളൊക്കെ ചെയ്തിട്ടുള്ളത്. കർമ്മസൂത്രങ്ങളാൽ ധാതാവേകുന്നു വിവിധം ബലം സൃഷ്ടിതാരിതെല്ലാം സൃഷ്ടിച്ചതാര് ഇതെല്ലാം ആ പരമാത്മാവിനെ ഓർക്ക നീ. വിധാതാവിൻ വിധാതാവും പാലകൻ തൻ്റെ പാലകൻ ഹർത്താവും തൻ സംഹർത്താവും കാലകാലനുമാണവൻ. ആ പ്രപഞ്ചത്തിൻ്റെ നിയാമകൻ ആരാണ്? വിധാതാവിൻ വിധാതാവ് ബ്രഹ്മാവിൻ്റെയും വിധി നിശ്ചയിക്കുന്ന ആള്. പാലകൻ തൻ്റെ പാലകൻ വിഷ്ണുവിൻ്റെ, വിഷ്ണുവാണല്ലോ പാലകൻ, അത് അയാളുടെ പാലകൻ. പിന്നെയോ സൃഷ്ടിച്ചതാരിതെല്ലാം പരമാത്മാവിനെ, അല്ല ഹർത്താവുതൻ സംഹർത്താവ്, ഹർത്താവ് ഹർത്താവ് എന്ന് പറഞ്ഞാൽ ഹരിക്കപ്പെടുന്നു. ആരെ? സാക്ഷാൽ പരമശിവൻ. അദ്ദേഹത്തിനെ നിയമിച്ചതാരെ? ഹർത്താവും തൻ സംഹർത്താവും കാലകാലനുമാണവൻ, കാലിന് കാലനായിട്ടുള്ള അന്ധണന് അന്ധകനായിട്ടുള്ളവൻ, അന്തനൻ അന്ത അതെ കാലന് കാല കാലനമായിട്ടുള്ളവൻ. മഹാവിപത്തിൽ ഈ മണ്ണിൽ ആ കൃഷ്ണനെ ഭജിക്കുക, അതായത് ദ്വിജ കൃഷ്ണന്റെ കാര്യമായിട്ടോ പറഞ്ഞത്. മഹാവിപത്തിൽ ഈ മണ്ണിൽ ആ കൃഷ്ണനെ ഭജിക്കുക ഉണ്ടാം ആപത്തിലും സമ്പത്തേന്നോതുന്നു മഹാശിവൻ. മഹാശിവൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്താ? ഉണ്ടാം ആപത്തിലും സമ്പത്ത്, ആപത്തിലും സമ്പത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദ്വിജ കൃഷ്ണനെ സദാസമയത്തും ഓർത്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. എന്നോതി ഇന്ദ്രിയനെ ഇന്ദ്രനെ കെട്ടിപ്പുണർന്നും കൊണ്ട് ഗീഷ്പതി ശുഭാശിസ്സുകളും നൽകി ബോധവാനാക്കി നാരദ. എന്താ പറഞ്ഞത്? എന്നോതി ഇത്രയെല്ലാം ഉപദേശങ്ങൾ, മഹത്തരമായിട്ടുള്ള ഉപദേശങ്ങൾ ഗീഷ്പതി, അതായത് ഈ ദേവന്മാരുടെ രാജഗുരു അവരാണല്ലോ വന, പിന്നെ എന്താന്ന് പറയുക, വ്യാഴം, ബൃഹസ്പതി എന്നൊക്കെ പറയില്ലേ. എന്നോതി ഇന്ദ്രനെ കെട്ടിപ്പുണർന്നും കൊണ്ട് ഗീഷ്പതി ശുഭാശിസ്സുകളും നൽകി ബോധവാനാക്കി നാരദ എന്ന് പറഞ്ഞ ദുർവാസ ശാപം 40-ാം അധ്യായം 92 ശ്ലോകങ്ങളെ കൊണ്ടാണ് പര്യവസാനിപ്പിച്ചത്. ഈ ഉപദേശങ്ങൾ സാധകൻ എത്രത്തോളം മനസ്സിലാക്കി തൻ്റെ കടമയും കടപ്പാടുമാണ് എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി ഇത് സാധന ചെയ്താൽ തീർച്ചയായിട്ടും ആ പരമസാത്വികനായിരിക്കുന്ന ഈശ്വരൻ നമ്മളെ കൈവിടില്ല എന്ന സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.